Good morning. I welcome you all to the lecture of motion in a straight line. നമ്മൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിലെ ചില വൊക്കാബുലറീസ് ആയിരുന്നു കാണുന്നത്, ആദ്യത്തെ മൂന്ന് ലെക്ചറുകളിൽ കാണുന്നതെന്ന് ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു. അതിൽ നമ്മൾ ആദ്യത്തെ ലെക്ചറിൽ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ മോഷനെക്കുറിച്ചും ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ആ രണ്ട് ടേമിനെ കുറിച്ചിട്ട് നമ്മൾ കണ്ടായിരുന്നു. ഒരല്പം ലെങ്തി ലെക്ചറായിരുന്നു, ഒരു വൺ അവർ അടുത്ത് വരുന്ന ഒരു ലെക്ചറായിരുന്നു നമ്മൾ കണ്ടത്. അത് കൃത്യമായിട്ട് മോഷനെക്കുറിച്ച് ഒരു ഐഡിയ നിങ്ങളിലേക്ക് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ആ ഒരു ലെക്ചർ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സിൽ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് നമുക്ക് മൂന്നാമത്തെ വൊക്കാബുലറിയിലേക്ക് നീങ്ങാം. സ്പീഡ് ആൻഡ് വെലോസിറ്റി ആൻഡ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, ഈ രണ്ട് ടോപ്പിക്കിനെ കുറിച്ചായിരിക്കും നമ്മുടെ ഇന്നത്തെ ലെക്ചർ, ഈ ഒരു ലെക്ചർ നമ്മൾ പറയുന്നത്. അതിനുശേഷം ആക്സലറേഷനെ കുറിച്ച് കൂടി ഒരു ലെക്ചർ പറഞ്ഞുകൊണ്ട് നമുക്ക് തൽക്കാലം നമ്മുടെ ഒരു ഇൻട്രോഡക്ടറി ടോപ്പിക് അവിടെ നിർത്താം. അതിനുശേഷം വളരെ നമുക്ക് വേണ്ടപ്പെട്ട നിങ്ങൾ പഠിച്ച കൈനമാറ്റിക് ഇക്വേഷൻസ്, ഒരു മൂന്ന് ഇക്വേഷൻസ് ഉണ്ട്, അതും കൂടി പറഞ്ഞ് ഒരു റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കും കൂടെ പറഞ്ഞ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് എൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പീഡ് ആൻഡ് വെലോസിറ്റി എന്ന് പറയുന്ന ടേമിനെ കുറിച്ചിട്ടായിരിക്കും. തുടർന്ന് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയിലേക്കും നമ്മൾ വരും. ആദ്യമായിട്ട് തന്നെ വരുമ്പം എന്താണ് സ്പീഡ്? സ്പീഡിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു വലിയ ലെങ്തി ആയിട്ടുള്ള ഒരു ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ വളരെ കോമൺ മാൻ ലാംഗ്വേജിൽ നമ്മൾ വളരെ ചെറുപ്പം മുതൽ തന്നെ, നമ്മൾ ഒരുപക്ഷെ സംസാരിക്കാൻ തുടങ്ങുന്ന ആ ഒരു സമയം മുതൽ തന്നെ നമ്മൾ വണ്ടിയിലൊക്കെ കയറുമ്പോൾ നമ്മൾ ആ സ്പീഡിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. എക്സാക്ട്ലി ഫിസിക്സിൽ നമ്മൾ സ്പീഡിന് കൊടുക്കുന്ന ഒരു ഡെഫിനിഷൻ, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് പെർ യൂണിറ്റ് ടൈം, പെർ ടൈം, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് പെർ ടൈം എലാപ്സ്ഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു സ്പീഡ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സ്പീഡും ഈ സ്പീഡും അതെല്ലാം ഒന്ന് തന്നെയാണ്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു വണ്ടിക്ക് ഭയങ്കര സ്പീഡ് കൂടുതലാന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു വണ്ടി ഒരു 100 കിലോമീറ്റർ പെർ അവറിൽ പോവാണ്. അപ്പോൾ നമുക്കറിയാം 100 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡാണ്. എന്താണ് ആ സ്പീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 100 കിലോമീറ്റർ പെർ അവർ എന്നാണ് അന്നേരത്തെ സ്പീഡ് നമ്മൾ പറയുന്നത്. ഒരു വണ്ടി മൂവ് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ഒരു ഇമേജിൽ കാണിച്ചിരിക്കുന്ന ഓൾമോസ്റ്റ് ഒരു 95 കിലോമീറ്റർ പെർ അവർ ആണ് കാണിച്ചിരിക്കുന്നത്. ശരിയാണല്ലോ, 95 കിലോമീറ്റർ പെർ അവർ എന്ന് കാണിക്കുമ്പോഴത്തേണ് ഒരു മണിക്കൂർ ഈ വണ്ടി അങ്ങനെ തന്നെ ഓടുവാണെങ്കിൽ 95 കിലോമീറ്റർ ഇത് പോകുന്നുള്ളതാണ് അല്ലേ. 100 കിലോമീറ്റർ പെർ അവർ, കൃത്യമായിട്ട് ആ വേർഡിൻ്റെ മീനിങ് എന്ന് മനസ്സിലാക്കി, 100 കിലോമീറ്റർ 100 കിലോമീറ്റർ 100 കിലോമീറ്റർ പെർ അവർ ഒരു മണിക്കൂർ കൊണ്ട്. ഇങ്ങനെ തന്നെ ഇതേ സ്പീഡിൽ തന്നെ ആ വണ്ടി പോവുകയാണെങ്കിൽ ഒരു മണിക്കൂർ കഴിയുമ്പം ആ വണ്ടി 100 കിലോമീറ്ററിനപ്പുറയായിരിക്കും നിൽക്കുക. ക്ലിയർ ആണല്ലോ, അതാണ് അതിൻ്റെ സ്പീഡ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ശരിക്കും അതിൻ്റെ ഡെഫിനിഷൻ എന്ന് നോക്കിയേ, ഒരു മണിക്കൂർ കൊണ്ട് ഈ വണ്ടി എത്ര ദൂരം പോകും എന്നുള്ളതാണ് അല്ലേ. ഡിസ്റ്റൻസ് പെർ ടൈം, ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജെക്ട് പെർ ടൈം, ദാറ്റ് ഈസ് കോൾഡ് സ്പീഡ്. ക്ലിയർ ആണല്ലോ. നമുക്കൊരു ഒരു വണ്ടി ഒരു 20 കിലോമീറ്റർ പെർ അവർ പോകുകയാണെങ്കിൽ നമ്മൾ പറയും ഓ വളരെ സ്ലോയിലാണ് ആ വണ്ടി പോകുന്നതെന്ന് പറയും. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ്, 20 കിലോമീറ്റർ പെർ അവർ എന്നാണ് ഈ വണ്ടി ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ ഒരു മണിക്കൂർ കഴിയുമ്പം 20 കിലോമീറ്റർ മാത്രമേ അത് നീങ്ങിയിട്ടുണ്ടാവത്തുള്ളൂ. ശരിയാണല്ലോ. അപ്പം ഒരു നിശ്ചിത സമയം കൊണ്ട് ഒരു എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും, അതിനെയാണ് നമ്മൾ സ്പീഡ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കോമൺ മാൻ ലാംഗ്വേജും ലേമൻ ലാംഗ്വേജും നമ്മൾ പറയുന്ന ഫിസിക്സിലെ സ്പീഡ് എന്ന് പറയുന്നത് രണ്ടും ഒന്ന് തന്നെയാണ്. ഇതാണ് നമ്മളൊരു വെഹിക്കിളിൻ്റെ സ്പീഡ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി രണ്ട് തരത്തിലെ സ്പീഡിനെ നമുക്ക് കാണാം. ഒന്ന് ഒരു ആവറേജ് സ്പീഡും ഉണ്ട്, രണ്ട് ഇൻസ്റ്റന്റേനിയസ് സ്പീഡും ഉണ്ട്. ആ രണ്ട് ടേമുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് ഒരു ആവറേജ് സ്പീഡും ഉണ്ട്, ഇൻസ്റ്റന്റേനിയസ് സ്പീഡും ഉണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, എൻ്റെ വീടിൻ്റെ ഇവിടുന്ന് ഞാൻ പാലാ വരെ പോകാനായിട്ട് 40 കിലോമീറ്ററാണെന്ന് ഇമാജിൻ ചെയ്യുക. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടുന്ന് പാലാ വരെ പോകാനായിട്ട് 40 കിലോമീറ്ററാണ്. ഞാനിവിടുന്ന് വണ്ടിയിൽ കയറി പാലാ വരെ ചെല്ലാനായിട്ട് 40 കിലോമീറ്റർ ട്രാവൽ ചെയ്യാനായിട്ട് എനിക്ക് സാധാരണ ഒരു 1 അവറൊക്കെ ട്രാവലിംഗ് ടൈം എടുക്കാറുണ്ട്. ട്രാഫിക്കും എല്ലാം പല കാര്യങ്ങളും അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഒരു 1 അവർ ടൈം എടുക്കാറുണ്ടെങ്കിൽ എൻ്റെ ഒരു ആവറേജ് സ്പീഡെന്ന് പറയുന്നത് ഞാൻ എത്ര ദൂരം പോകുന്നുണ്ട്, വീട്ടിൽ നിന്ന് പാലാ വരെ പോകുന്നുണ്ട് എത്ര കിലോമീറ്റർ, 40 കിലോമീറ്റർ ഉണ്ട്, എത്ര സമയം എടുക്കുന്നുണ്ട്, 1 അവർ എടുക്കുന്നുണ്ട്. സോ ഞാൻ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ്, 40 കിലോമീറ്റർ പെർ അവർ. 40 കിലോമീറ്റർ ഞാൻ മൂവ് ചെയ്യുന്നുണ്ട് പെർ അവർ, ഒരു മണിക്കൂർ കൊണ്ട്. സോ എൻ്റെ സ്പീഡ് എത്രയാണ്, ആവറേജ് സ്പീഡ് 40 കിലോമീറ്റർ പെർ അവർ ആണ് എൻ്റെ ആവറേജ് സ്പീഡ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് പാലാ വരെ പോകാനായിട്ട് ഒരു മണിക്കൂർ കൊണ്ട് 40 കിലോമീറ്റർ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 40 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും. പക്ഷേ ഞാൻ എപ്പോഴും വണ്ടിയെ കയറിയിട്ട് ഇവിടുന്ന് വീട്ടിൽ നിന്ന് മൂവ് ചെയ്യുമ്പോൾ മുതൽ പാല എത്തുന്നിടം വരെ എപ്പോഴും ഈ 40 കിലോമീറ്റർ പെർ അവറിൽ മാത്രമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇടയ്ക്ക് സ്പീഡ് കൂട്ടും, ഇടയ്ക്ക് സ്പീഡ് കുറയ്ക്കും, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും നമുക്കറിയാം, നമ്മളൊരു വണ്ടിയിൽ കയറുമ്പം നമ്മൾ നമുക്ക് തന്നിരിക്കുന്ന സ്പീഡ് ലിമിറ്റിനുള്ളിൽ നമ്മൾ ട്രാവൽ ചെയ്യും. അത് ട്രാഫിക്ക് കൂടുതലാണ്, നമുക്ക് അത്രയും സ്പീഡിൽ പോകാൻ പറ്റത്തില്ല. ടൗണുകളിൽ കൂടെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും സ്പീഡിൽ പോകാൻ പറ്റത്തില്ല. ചിലപ്പോഴൊക്കെ നമുക്ക് ബ്രേക്ക് അടിച്ചിട്ട് വളരെ സ്ലോ ഡൗൺ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ 40യേക്കാളും മേളിൽ ഒരു 60യിലോ 65യിലോ 70യിലോ ഒക്കെ ചിലപ്പോൾ നമുക്ക് കാറ് ഓടിക്കേണ്ടി വരും.
ശരിയാണല്ലോ. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു പർട്ടിക്കുലർ സ്പീഡിലല്ല നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ ഓർക്കുക, നമ്മളിപ്പോൾ വണ്ടിയെ കയറി ഇപ്പോൾ പൊക്കോണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ സ്പീഡോമീറ്റർ നോക്കുമ്പോൾ ഓക്കെ 60 km/h ആണ് കാണിക്കുന്നതെങ്കിൽ അപ്പോൾ എന്ത് കാണിക്കുന്നോ അതാണ് അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. ആ ഇൻസ്റ്റൻറ്റിലെ സ്പീഡ്, ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡിൻ്റെ വേർഡ് മീനിങ് അതാണ്, ആ ഇൻസ്റ്റൻറ്റിൽ എത്ര സ്പീഡുണ്ടെന്നുള്ളത്. ക്ലിയർ ആണല്ലോ. ചിലപ്പോൾ നമ്മൾ വണ്ടി മൂവ് ചെയ്യുമ്പോഴത്തേനും നമ്മളൊരു ടൗൺ എത്തുമ്പോഴത്തേനും ബ്രേക്ക് ചെയ്തിട്ട് നമ്മളോട് നിർത്തിയിട്ടിരിക്കുകയായിരിക്കും, അന്നേരത്തെ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എത്രയാ? 0 km/h. ക്ലിയർ ആണല്ലോ. അപ്പം നമ്മളൊരു വണ്ടിയെ പോകുമ്പം അന്നേരം അതിൻ്റെ സ്പീഡോമീറ്റർ കാണിക്കുന്ന റീഡിങ് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ അതിൻ്റെ വെലോസിറ്റി എത്രയാണ്, അതിൻ്റെ സോറി വെലോസിറ്റി അല്ല അതിൻ്റെ സ്പീഡ് എത്രയാണ്, അന്നേരം സ്പീഡോമീറ്ററിൽ കാണിക്കുന്ന സ്പീഡ് എത്രയാണ്, അതിനെയാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് വിളിക്കുന്നത്. 60 km/h ആണ് 60. എന്നിട്ട് നമ്മൾ പറയുന്നത് എന്നാ, ഇതേ സ്പീഡിൽ ഒരു മണിക്കൂർ പോവുകയാണെങ്കിൽ ഞാൻ 60 km അപ്പുറമായിരിക്കും ഒരു മണിക്കൂർ കഴിയുമ്പോൾ നിൽക്കുന്നത്. അതാണ് ആ 60 km/h കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ സമയത്തെ അതിൻ്റെ സ്പീഡ്. ക്ലിയർ ആണല്ലോ. ആ സമയത്തെ ആ സ്പീഡിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ 1 hour കഴിയുമ്പം 60 km അപ്പുറമായിരിക്കും നിൽക്കുന്നത്. അതാണ് 60 km/h കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ആവറേജ് സ്പീഡ് എന്താണ്? ആവറേജ് സ്പീഡ് നമ്മൾ ഇടയ്ക്ക് എത്ര സ്പീഡ് കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ എന്നുള്ളതൊന്നും നോക്കണ്ട. നമ്മൾ എവിടെ നിന്ന് ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നു, എവിടെ പോയി എൻഡ് ചെയ്യുന്നു, ആ ടോട്ടൽ ഡിസ്റ്റൻസ് മാത്രം നോക്കും, ഡിവൈഡഡ് ബൈ എത്ര സമയം എടുത്തെന്ന് നോക്കും. അതിനെയാണ് നമ്മൾ ആവറേജ് സ്പീഡ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ മുമ്പ് പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ചാണെങ്കിൽ ഞാൻ രാവിലെ ഇവിടുന്ന് വണ്ടിയെ കയറി പാലാ വരെ പോകാനായിട്ട് 1 hour എടുക്കും, എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും, 40 km ട്രാവൽ ചെയ്യും. അങ്ങനെയാണെങ്കിൽ എൻ്റെ ആവറേജ് ടൈം, ആവറേജ് ടൈം ഞാൻ അതിനിടയ്ക്ക് എത്ര സ്പീഡ് കൂട്ടി എത്ര സ്പീഡ് കുറച്ചെന്നുള്ള അവിടുത്തെ മാറ്റർ അല്ല, എൻ്റെ ആവറേജ് ടൈം എന്ന് പറയുന്നത് 40 km/h ആയിരിക്കും, 1 hour കൊണ്ട് 40 km. ഇനി ഞാൻ ഈ ജേണിയുടെ ഇടയിൽ ഒരു പക്ഷേ ഒരു 65 km/h ഞാൻ എൻ്റെ കാറ് അത്ര സ്പീഡിൽ വരുന്നുണ്ടെങ്കിൽ ആ ടൈമിലെ ആ ഒരു പർട്ടിക്കുലർ ടൈമിലെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി, ആ സമയത്തെ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്, വെലോസിറ്റി അല്ല കേട്ടോ സോറി, ആ സമയത്തെ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? ഈ പറയുന്ന 65 km/h ആണ്. ഒരു പക്ഷേ ഞാനൊരു ട്രാഫിക്കിൽ വരുമ്പം വണ്ടി അവിടെ നിർത്തിയിട്ടിരിക്കുകയാണെങ്കിൽ അന്ന് ആ ഒരു ടൈമിലെ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറയുന്നത് 0 km/h ആണ്. ക്ലിയർ ആണല്ലോ. അപ്പം ഒരു ഇൻസ്റ്റൻറ്റിലെ സ്പീഡിനെ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡെന്നും ഒരു ടോട്ടൽ ട്രാവൽ ഒരു ജേർണിയുടെ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈമിനെ നമ്മൾ ആവറേജ് സ്പീഡെന്നും വിളിക്കും. അപ്പോൾ ഇതാണ് ആ സ്പീഡ് എന്ന ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക. തൊട്ടടുത്ത് തന്നെ ഞാൻ പലപ്പോഴും എൻ്റെ വൊക്കാബുലറിയിൽ ചേഞ്ച് വരുന്നുണ്ടായിരുന്നു, വെലോസിറ്റി എന്നറിയാതെ പറയുന്നുണ്ടായിരുന്നു. എന്താണ് വെലോസിറ്റി? വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടോട്ടൽ കഴിഞ്ഞിട്ട് ആ ഡിസ്റ്റൻസ് മാറ്റിയിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ആക്കിയാൽ മതി. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം. ക്ലിയർ ആണല്ലോ. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈമിനെയാണ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. രണ്ടും തമ്മിലൊരു ചെറിയ മാറ്റമേ ഉള്ളൂ. സ്പീഡാണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം ആയിരുന്നു, വെലോസിറ്റി ആണെങ്കിൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാവൽഡ് ഡിവൈഡ് ബൈ ടൈം ആണ്. സ്പീഡാണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ്, വെലോസിറ്റി ആണെങ്കിൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാവൽഡ് ആണ്. നമ്മൾ ഇതിന് മുമ്പത്തെ ലെക്ചറിൽ ശരിക്കും പറഞ്ഞാൽ ഒത്തിരിയേറെ സമയം നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണ് ഡിസ്റ്റൻസും എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതായിരുന്നു. ക്ലിയർ ആണല്ലോ. അവിടെ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞായിരുന്നു ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മുമ്പോട്ട് പോയോ പുറകോട്ട് വന്നോ എന്നുള്ളതൊന്നും, ബാക്ക് വേർഡ് ആണോ ഫോർവേഡ് ആണോ ബാക്ക് വേർഡ് ആണോ ട്രാവൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്പാണോ ഡൗൺ ആണോ ട്രാവൽ ചെയ്യുന്നത് നമ്മൾ നോക്കത്തില്ല, ഡയറക്ഷൻ നമ്മൾ നോക്കത്തില്ല. ക്ലിയർ ആണല്ലോ. ഞാൻ എന്തുകൊണ്ട് ഫോർവേഡും ബാക്ക് വേർഡും അപ്പും ഡൗണും മാത്രം പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ചാപ്റ്ററാണ്. ഞാനിപ്പോൾ ഇപ്പോൾ ഞാൻ ഇവിടുന്ന് പാലാ വരെ പോയെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് ഓർക്കേണ്ട ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ ഞാൻ പോയിട്ട് തിരിച്ചു വന്നു എന്നുള്ളതാണ്, പ്രാക്ടിക്കലി അങ്ങനെ അല്ലെങ്കിൽ പോലും. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് ഞാൻ പറയുന്ന എക്സാമ്പിളുകളിലെല്ലാം ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ അങ്ങോട്ട് പോയി ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ ഇങ്ങോട്ട് വന്നു എന്നുള്ള കാര്യം മാത്രമാണെന്നുള്ള പഴയ ലെക്ചർ നിങ്ങൾ മറക്കാതെ നിങ്ങളുടെ മനസ്സിൽ അത് തന്നെ വേണം. അപ്പം എൻ്റെ എക്സാമ്പിളുകളിലെല്ലാം ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഞാൻ മുമ്പോട്ട് പോകുന്നു, ഒരു സ്ട്രെയിറ്റ് ലൈനിൽ തിരിച്ചു വരുന്നു, ഇവിടുന്ന് പാലാ വരെ പോയെന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നേരെ പാലായിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസ് പറയുന്നത് ഇവിടുന്ന് പാലാ വരെ പോകുന്നത് നേരെ അങ്ങോട്ട് പോയി, തിരിച്ചിങ്ങോട്ട് എൻ്റെ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു വരികയാണെങ്കിലും ആ ലൈനിൽ കൂടെ തിരിച്ചു വരികയാണെങ്കിലും ടോട്ടൽ ഡിസ്റ്റൻസ് കൗണ്ട് ചെയ്യാൻ നേരം നമ്മൾ ലൈനിൽ കൂടെ മുമ്പോട്ടാണോ പുറകോട്ടാണോ പോയതെന്ന് നമ്മൾ നോക്കത്തില്ല, എപ്പോഴും നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഡിസ്റ്റൻസ് കൗണ്ട് ചെയ്യുമ്പം നമ്മൾ ഡിറക്ഷൻ നോക്കത്തില്ല, ഇവിടുന്ന് പാലായിക്ക് പോയതാണോ പാലായിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് വന്നതാണോ എന്നുള്ള ഡിറക്ഷൻ നോക്കത്തില്ല. അതായത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആയിരിക്കും. എന്നാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ ഞാൻ ഇവിടുന്ന് പാലായിക്ക് പോയെങ്കിൽ ഞാൻ അതിനെ പോസിറ്റീവായിട്ട് കൗണ്ട് ചെയ്താൽ പാലായിൽ നിന്ന് തിരിച്ചു വരുന്ന ഓരോ സ്റ്റെപ്പിനും ഞാൻ അത് നെഗറ്റീവായിട്ട് കൗണ്ട് ചെയ്ത് അവസാനം എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ ഇവിടുന്ന് പാലാ വരെ പോയി തിരിച്ച് പാലായിൽ നിന്ന് വീട് വരെ വരുമ്പം എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ് എന്നുള്ള കാര്യം ഓർക്കണം. ഞാനിവിടെ ട്രാവൽ ചെയ്തില്ല എന്നുള്ളൊരു മീനിങ് അല്ല വരുന്നത്, പക്ഷേ എൻ്റെ പ്ലേസ് മാറിയില്ല എന്നുള്ളൊരു മീനിങ് ആണ് അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ കൗണ്ട് ചെയ്യുമ്പം നമ്മൾ ബാക്ക്വേർഡ് ആണോ ഫോർവേഡ് ആണോ എങ്ങോട്ടാണ് പോയതെന്നുള്ള ഡിറക്ഷൻ നോക്കാതെ എപ്പോഴും ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഡിസ്റ്റൻസിന് നമ്മൾ ഡിറക്ഷൻ നോക്കത്തില്ല, അതൊരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്.
എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമ്മൾ മുമ്പോട്ടേക്ക് പോകുമ്പോൾ അതിനെ പോസിറ്റീവ് ഡയറക്ഷനും പുറകോട്ടേക്ക് വരുമ്പോൾ അത് നമ്മൾ നെഗറ്റീവ് ആയിട്ട് കൗണ്ട് ചെയ്യുകയും അങ്ങനെ നമ്മുടെ പ്ലേസ് മാറിയോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റിൽ നോക്കുന്നത് അതായത് നമ്മൾ ഡയറക്ഷൻ നോക്കും അതായത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണെന്നുള്ള കാര്യം ഓർത്തണം അപ്പോൾ ഡിസ്റ്റൻസിനെ കുറിച്ചും ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ചും നമ്മൾ വ്യക്തമായിട്ട് ക്ലാസിഫൈ ചെയ്തായിരുന്നു ഇനി അത് വെച്ചിട്ടാണ് സ്പീഡും വെലോസിറ്റിയും പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് പെർ യൂണിറ്റ് പെർ ടൈം ഒരു ടൈമിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അത് സ്പീഡും ഒരു സമയത്ത് എത്ര ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽ ചെയ്തു എന്നുള്ളതാണ് നോക്കുന്നതെങ്കിൽ അത് വെലോസിറ്റിയുമായിരിക്കും അപ്പം ഓട്ടോമാറ്റിക്കലി സ്പീഡ് എന്ന് പറയുന്നത് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയും വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയുമായിരിക്കും ഇതാണ് തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആണല്ലോ സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ എന്താ നോക്കുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ് വെക്ടർ ക്വാണ്ടിറ്റി അല്ല ആ ഡിറക്ഷൻ നോക്കണ്ട അതുകൊണ്ട് തന്നെ സ്പീഡ് എന്ന് പറയുന്നതും ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആയിരിക്കും എന്നാൽ വെലോസിറ്റിയെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ എത്ര ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽ ചെയ്തു പെർ യൂണിറ്റ് ടൈം എന്നുള്ളതാണ് നോക്കുന്നത് അപ്പം ആ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് വെലോസിറ്റിയും ഓട്ടോമാറ്റിക്കലി ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും ഡിറക്ഷൻ നോക്കേണ്ട ക്വാണ്ടിറ്റി ആയിരിക്കും ഞാൻ മുമ്പ് പറഞ്ഞ എക്സാമ്പിൾ ഒരിക്കൽ കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ ക്ലാരിറ്റി ആവും ക്ലിയർ ആണല്ലോ മുമ്പ് പറഞ്ഞ എക്സാമ്പിൾ എന്താണ് ഞാൻ ഇവിടുന്ന് പാലാ വരെ പോകുന്നു ഞാനിപ്പോൾ തൽക്കാലം ഡിസ്കസ് ചെയ്യുന്ന ആവറേജ് സ്പീഡിനെ കുറിച്ചും ആവറേജ് വെലോസിറ്റിയെക്കുറിച്ചുമാണ് ഞാൻ ഇവിടുന്ന് പാലാ വരെ പോകാനായിട്ട് എത്ര ഡിസ്റ്റൻസ് വേണമെന്ന് ഞാൻ പറഞ്ഞത് 40 കിലോമീറ്റർ വേണം എത്ര സമയം ഞാനെടുക്കും 1 മണിക്കൂർ എടുക്കും ശരിയാണല്ലോ അപ്പോൾ ഞാൻ ഇവിടുന്ന് പാലാ വരെ പോയി ഒരു ഫോർവേഡ് ഡിറക്ഷനിൽ ഇവിടുന്ന് മുമ്പോട്ടേക്ക് വീടിൻ്റെ അവിടെ നിന്ന് 40 കിലോമീറ്റർ മാറി പാലായിൽ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് 40 കിലോമീറ്റർ ഇപ്പോൾ എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് ഞാൻ ആദ്യം വീട്ടിലായിരുന്നു ഇപ്പോൾ പാലായിലാണ് നിൽക്കുന്നത് എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും എത്രയാണ് 40 കിലോമീറ്റർ പെർ അവർ 40 കിലോമീറ്റർ തന്നെ ശരിയാണല്ലോ ആ സമയത്ത് എൻ്റെ ആവറേജ് സ്പീഡും 40 കിലോമീറ്റർ പെർ അവർ ആണ് ആവറേജ് വെലോസിറ്റിയും 40 കിലോമീറ്റർ പെർ അവർ തന്നെയാണ് ക്ലിയർ ആണല്ലോ ഇനി എക്സാമ്പിൾ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കണം ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് 40 കിലോമീറ്റർ മാറി പാലാ വരെ ചെന്നു അതിനുശേഷം പാലായിൽ എന്തോ ആവശ്യത്തിന് പോയിട്ട് തിരിച്ച് ഞാൻ അതേ ലൈനിൽ കൂടെ തന്നെ തിരിച്ച് ഇതിൻ്റെ ഒരു മിഡ് പോയിന്റിൽ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഓർക്കണം ഇവിടുന്ന് 40 കിലോമീറ്റർ മാറി പാലായിൽ ചെന്നു അതിനുശേഷം അവിടെ നിന്ന് 20 കിലോമീറ്റർ തിരിച്ചു വന്ന് ഇവിടെ നിൽക്കുകയാണ് ക്ലിയർ ആണല്ലോ ഇനി അതിൻ്റെ ആവറേജ് സ്പീഡ് എത്രയാണ് അപ്പോൾ നോക്കണം ടോട്ടൽ ഞാൻ എന്തുമാത്രം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തെന്നുള്ളത് നോക്കണം എത്രയാണ് വീടിൻ്റെ അവിടെ നിന്ന് 40 കിലോമീറ്റർ പാലാ വരെ പോയി അതിനുശേഷം 20 കിലോമീറ്റർ തിരിച്ചു വന്നു മൊത്തം എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു 40, 20, 60 കിലോമീറ്റർ ഞാൻ ട്രാവൽ ചെയ്തു ഞാൻ എടുത്ത സമയം അങ്ങോട്ടേക്ക് പോകാനായിട്ട് 1 മണിക്കൂർ എടുത്തു തിരിച്ച് പകുതി വരെ വരാനായിട്ട് 1.5 മണിക്കൂർ എടുത്തു മൊത്തം 1.5 മണിക്കൂറാണ് എടുത്തത് അപ്പോൾ എൻ്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 60 കിലോമീറ്റർ ÷ 1.5 അവർ ദാറ്റ് ഈസ് ഈക്വൽ ടു 40 കിലോമീറ്റർ പെർ അവർ തന്നെ നമുക്ക് കിട്ടും നമ്മൾ മുമ്പ് പറഞ്ഞ 40 കിലോമീറ്റർ പെർ അവറിൽ തന്നെയാണ് എൻ്റെ ആവറേജ് സ്പീഡ് വന്നിരിക്കുന്നത് എന്നാൽ വെലോസിറ്റി വന്നിരിക്കുന്നത് ഞാൻ ഇവിടുന്ന് പാലാ വരെ പോയി അപ്പോൾ എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് 40 കിലോമീറ്ററാണ് അതിനുശേഷം തിരിച്ച് ഞാൻ 20 വരുമ്പം നമ്മൾ എന്ത് ചെയ്യണം തിരിച്ച് വന്നതുകൊണ്ട് ബാക്ക്വേർഡ് ഡയറക്ഷൻ വന്നതുകൊണ്ട് ഒരു -20 കൊടുക്കണം ഇനി ഞാൻ അവസാനം എവിടെ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് വളരെ 20 കിലോമീറ്റർ മാത്രം മാറിയാണ് നിൽക്കുന്നത് ശരിയാണല്ലോ അപ്പോൾ എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഏത് മാത്രമേ ഉള്ളൂ 20 കിലോമീറ്റർ മാത്രമാണ് എൻ്റെ ഇപ്പോഴത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് ഞാൻ പാലാ വരെ പോയ ഹിസ്റ്ററി ഒന്നും അത് നോക്കുന്നില്ല ഫൈനൽ പൊസിഷൻ എന്താണ് മൈനസ് ഇനീഷ്യൽ പൊസിഷൻ എന്താണ് എൻ്റെ ഫൈനൽ പൊസിഷൻ എന്താണ് അത് മാത്രമേ ഡിസ്പ്ലേസ്മെൻറ്റ് കൗണ്ട് ചെയ്യുന്നുള്ളൂ കാരണം അത് ഡിറക്ഷൻ നോക്കും അപ്പം ഞാൻ എനിക്കിപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര മാത്രമേ ഉള്ളൂ 20 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പെർ എത്ര സമയം ഞാൻ എടുത്തു അങ്ങോട്ട് പോകാൻ 1 മണിക്കൂർ എടുത്തു തിരിച്ചു വരാൻ 1.5 മണിക്കൂർ കൂടി എടുത്തു അപ്പോൾ അതായത് ഡിറക്ഷൻ അത് നോക്കുന്നില്ലെങ്കിലും ടൈം എപ്പോഴും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടൈം നമ്മൾ മൊത്തം കാൽക്കുലേറ്റ് ചെയ്യണം ക്ലിയർ ആണല്ലോ അപ്പം മൊത്തം ഞാൻ ഈ ട്രാവലിന് എത്ര സമയം എടുത്തു 1.5 മണിക്കൂർ എടുത്തു അപ്പം ഞാൻ എൻ്റെ വെലോസിറ്റി എങ്ങനെ കൗണ്ട് ചെയ്യണം ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ഡിസ്പ്ലേസ്മെൻറ്റ് 20 കിലോമീറ്റർ ÷ ടൈം എന്ന് പറയുമ്പോൾ 1.5 അവർ സോ ദാറ്റ് വിൽ ഗീവ് 13.33 അത്രയും ആയിട്ട് കുറഞ്ഞു 13.33 കിലോമീറ്റർ പെർ അവർ മാത്രമായിരിക്കും എൻ്റെ വെലോസിറ്റി ശരിയാണല്ലോ അപ്പം വെലോസിറ്റിയും സ്പീഡും തമ്മിൽ ഇത്തരത്തിലുള്ളൊരു വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കണം ക്ലിയർ ആണല്ലോ ഇനി ഞാൻ തിരിച്ച് ഈ എക്സാമ്പിൾ തന്നെ ഒന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് പാലാ വരെ പോയി പാലായിൽ നിന്ന് തിരിച്ച് ഞാൻ വീട് വരെ വന്നു ശരിയാണല്ലോ അങ്ങനെയാണ് ആ സമയത്ത് എൻ്റെ വെലോസിറ്റി എത്രയായിരിക്കും ഞാൻ ഇവിടുന്ന് പാലാ വരെ പോയി ഫോർവേഡ് ഡയറക്ഷനിലാണ് തിരിച്ച് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു ഓക്കെ ഞാൻ ഇതിലൊന്നും പോയെന്നുള്ള ഹിസ്റ്ററി ആരും നോക്കത്തില്ല ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കത്തില്ല ഇപ്പോൾ നോക്കുമ്പോൾ ഞാൻ തിരിച്ചിവിടെ വന്നു അപ്പോൾ എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇപ്പോൾ എത്രയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ് കാരണം ഇവിടുന്ന് അങ്ങോട്ട് ഫോർവേഡ് ഡയറക്ഷനിൽ 40 കിലോമീറ്റർ വന്നു തിരിച്ച് ബാക്ക്വേർഡ് ഡയറക്ഷനിൽ 40 കിലോമീറ്റർ വരുമ്പം ദാറ്റ് മൈനസ് ചെയ്തു പോവും സോ 40 - 40 = 0
കിലോമീറ്റർ ദെൻ അന്നേരത്തെ എൻ്റെ ആവറേജ് വെലോസിറ്റി എത്രയാണെന്ന് എനിക്ക് പറയേണ്ടി വരും. ആവറേജ് വെലോസിറ്റി അപ്പോൾ 0 കിലോമീറ്റർ പെർ അവർ ആണെന്ന് പറയേണ്ടി വരും. കാരണം ഫൈനലി ഏറ്റവും അവസാനം അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് അവൻ അവിടെ കൗണ്ട് ചെയ്യുന്നത്. സോ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു തരത്തേ ഉള്ളൂ, സ്പീഡ് ആണെങ്കിൽ ഡിറക്ഷൻ നോക്കണ്ട, വെലോസിറ്റി ആണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഡിറക്ഷൻ നോക്കണം, കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ഞാനവിടെ കൂട്ടി ചേർത്ത് പറയാം. ഇനി നമ്മളെപ്പോഴും ഒരു കാറിലൊക്കെ മൂവ് ചെയ്യുമ്പോൾ നമ്മളങ്ങനെ പർട്ടിക്കുലറായിട്ട് പ്രത്യേകിച്ച് ഡിറക്ഷൻ നോക്കുന്നില്ല. അങ്ങനെ ഒരു ഇതിൽ പോവുകയാണെങ്കിൽ നമ്മളൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി, എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി. എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആ ഇൻസ്റ്റൻറ്റിലുള്ള വെലോസിറ്റി. നമ്മൾ മുമ്പ് സ്പീഡിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു, ശരിയാണല്ലോ. അപ്പം ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആ ഇൻസ്റ്റൻറ്റിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നുള്ളതാണ്, ശരിയാണല്ലോ. അപ്പം നമ്മളിപ്പോൾ ഒരു കാറിൽ കയറി മൂവ് ചെയ്യുകയാണ്. ഓക്കെ, കാറിൽ കയറി മൂവ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു പോയിന്റിലോട്ട് തിരിച്ച് വരണം, കൃത്യമായിട്ട് ഈ ഒരു പോയിന്റിലോട്ട് വരണം. ഞാൻ ഇവിടുന്ന് കാറിൽ കയറി ഞാൻ വീണ്ടും വീടിൻ്റെ അവിടുന്ന് പാലാവര മൂവ് ചെയ്യുകയാണ്. പാലാവര മൂവ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാറിൽ കയറി ഒരേ ഡയറക്ഷനിൽ, ഫോർവേഡ് ഡയറക്ഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ എൻ്റെ സ്പീഡോമീറ്റർ നോക്കിയപ്പം അതൊരു 70 കിലോമീറ്റർ പെർ അവറിലാണ് നിൽക്കുന്നതെങ്കിൽ, ഞാൻ എൻ്റെ സ്പീഡോമീറ്റർ നോക്കുമ്പോൾ 70 കിലോമീറ്റർ പെർ അവർ നിൽക്കുന്നു. നല്ല ഹൈവേ ആണ്, പ്രശ്നമൊന്നുമില്ല, വണ്ടിയൊന്നും കാര്യമായിട്ടൊന്നുമില്ല. ഞാനൊരു 70 കിലോമീറ്റർ പെർ അവറിലാണ് നിൽക്കുന്നതെങ്കിൽ ആ സമയത്ത് എൻ്റെ സ്പീഡ് എത്രയാണ്, ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എത്രയാണ്? 70 കിലോമീറ്റർ പെർ അവറാണ്. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എത്രയാണ്? അതും 70 കിലോമീറ്റർ പെർ അവർ തന്നെയാണ്. കാരണം മുമ്പോട്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഓരോ പർട്ടിക്കുലർ യൂണിറ്റ് ടൈമിന് സംഭവിക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, നമ്മൾ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ മാത്രം പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അത് 70 കിലോമീറ്റർ തന്നെയാണ്, ശരിയാണല്ലോ, പെർ അവർ തന്നെയാണ്. ഇനി ഞാൻ പാലാ വരെ ചെന്നു. പാലായിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത്, തിരിച്ചു വരുമ്പോൾ ഡിറക്ഷൻ മാറി എന്നുള്ള കാര്യം ഓർത്തോണം. ഡിറക്ഷൻ മാറുമ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ഇങ്ങോട്ട് വരുമ്പോൾ ഒരു 50 കിലോമീറ്റർ പെർ അവറിൽ പോരുവാണെങ്കിൽ സ്പീഡ് എത്രയാണെന്ന് ചോദിക്കണം. സ്പീഡിൻ്റെ സമയത്ത് നമ്മൾ നമ്മുടെ ഡിറക്ഷൻ ഒന്നും നോക്കണ്ട, മുമ്പോട്ടാണെങ്കിലും പുറകോട്ടാണെങ്കിലും നിങ്ങൾ പ്ലസ് തന്നെ എടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഞാൻ സ്പീഡോമീറ്റർ നോക്കുമ്പോൾ എൻ്റെ റീഡിംഗ് എത്ര കാണിക്കുന്നത്, 50 കിലോമീറ്റർ പെർ അവർ ആണെങ്കിൽ അന്നേരത്തെ എൻ്റെ സ്പീഡ് 50 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും. അന്നേരത്തെ വെലോസിറ്റി, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി, ആ ടൈമിലെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഞാൻ തിരിച്ചു വരുന്നത് കൊണ്ട് നമ്മൾ എന്തെന്ന് പറയണം, -50 കിലോമീറ്റർ പെർ അവർ എന്ന് പറയണം, ശരിയാണല്ലോ. അതാണ് കൃത്യമായിട്ട് പറയേണ്ടത്. പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മൾ ആ ഒരു ഇൻസ്റ്റൻറ്റിൽ നോക്കുമ്പം, നമ്മൾ പ്രത്യേകിച്ച് നമ്മളൊരു വണ്ടിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വണ്ടിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ആ പോകുന്ന സമയത്ത് നമ്മൾ അന്നേരം തന്നെ തിരിച്ചൊന്നും വരത്തില്ലല്ലോ. പോകുന്ന സമയത്ത് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമല്ലേ. അന്നേരം തന്നെ റിവേഴ്സ് ഇട്ടിട്ട് വണ്ടി ബ്രേക്ക് ആയിട്ട് നിർത്തിയിട്ട് റിവേഴ്സ് ഇട്ടിട്ട് വണ്ടി വളച്ച് അതിനൊക്കെ നല്ല സമയം എടുക്കത്തില്ലേ, ഒറ്റയടിക്ക് തിരിച്ചു വരത്തില്ലല്ലോ. അപ്പം നമ്മളെപ്പോഴും വണ്ടി ഇങ്ങനെ മുമ്പോട്ടേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കറിയാം, നോർമലായിട്ട് നമ്മളെപ്പോഴും ഒരു 100% നമ്മൾ മുമ്പോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ഇൻസ്റ്റൻറ്റ് നോക്കുമ്പോൾ. സോ എപ്പോഴും ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് മാത്രം നോക്കുകയാണെങ്കിൽ ഈ സ്പീഡിനും വെലോസിറ്റിക്കും ഒരേ മീനിങ് തന്നെയാണ് വരുന്നത്. ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു വണ്ടിയെ കയറി എപ്പോഴും മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി അല്ലെ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇൻസ്റ്റൻറ്റിലുള്ള സ്പീഡാണ് നമ്മൾ ചോദിക്കുന്നത്, ശരിയാണല്ലോ. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് മാത്രം നോക്കുമ്പോൾ ഈ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും എപ്പോഴും സെയിം ആയിരിക്കും. അതുകൊണ്ട് ഒരു കോമൺ മാൻ ലാംഗ്വേജിൽ നമ്മൾ പലപ്പോഴും സ്പീഡെന്നോ വെലോസിറ്റിയെന്നോ മാറി പറഞ്ഞാലും തെറ്റില്ല. ഏത് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയുടെ കേസിലാണെങ്കിൽ മാത്രം. അതുകൊണ്ട് തന്നെയാണ് ഞാനും പലപ്പോഴും സംസാരിക്കുമ്പോൾ സ്പീഡും വെലോസിറ്റിയും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറിപ്പോവാറ്. പക്ഷേ കറക്റ്റായിട്ട് തിയററ്റിക്കലി നമ്മൾ പറയുമ്പം അങ്ങോട്ട് മുമ്പോട്ട് പോകുന്ന പോസിറ്റീവ് എടുക്കുമ്പം തിരിച്ച് വരുന്ന നെഗറ്റീവ് എടുക്കുക ആയതുകൊണ്ട്, ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ഈ ഒരു കാറ് മുമ്പോട്ടേക്ക് പോവാണ്. ഇപ്പോൾ അതിൻ്റെ സ്പീഡ് എത്രയാണെന്ന് ചോദിക്കണം, 25 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അത് മീറ്റർ പെർ സെക്കൻഡ് പറഞ്ഞതേ ഉള്ളൂ. ഇനി അതിൻ്റെ വെലോസിറ്റി എത്രയാണെങ്കിൽ അതും 25 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അവിടെ കണ്ടോ, കൃത്യമായിട്ട് ഒരു പോസിറ്റീവ് കൊടുത്തിട്ടുണ്ട്. ഇനി അതേ കാറ് തന്നെ തിരിച്ചു പോവാണെങ്കിൽ ഇത് കണ്ടോ, സ്പീഡ് ഇപ്പോൾ പോകുന്നത് 25 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിലും വെലോസിറ്റി എഴുതുമ്പോൾ കണ്ടോ, -25 മീറ്റർ പെർ സെക്കൻഡ്. കാരണം അതിന് ഡിറക്ഷൻ ചേഞ്ച് ചെയ്തു എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ ഒരുപക്ഷെ ന്യൂമറിക്കലി ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയുടെയും ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡിൻ്റെയും വാല്യൂസ് പലപ്പോഴും സെയിം ആണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മളൊരു കോമൺ മാൻ ലാംഗ്വേജിൽ സ്പീഡെന്നോ വെലോസിറ്റിയെന്നോ ഒക്കെ ചിലപ്പോൾ മാറി മാറിയൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ കൃത്യമായിട്ട് സ്പീഡിനും വെലോസിറ്റിക്കും അതിൻ്റേതായ ഡെഫിനിഷനുണ്ട്. അതാണ് നമ്മളിപ്പം പറഞ്ഞതെന്നുള്ള കാര്യവും കൃത്യമായിട്ട് ഓർത്തണം. ക്ലിയർ ആണല്ലോ. ഇനി വെലോസിറ്റിയുടെയും സ്പീഡിൻ്റെയും രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് തന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, വെക്ടർ വെലോസിറ്റി എന്ന് പറയുന്ന ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്, സ്പീഡ് എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഡിറക്ഷൻ നോക്കണ്ട, കാരണം സ്പീഡിൻ്റെ സമയത്ത് നമ്മൾ നോക്കുന്ന എന്താണ്, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ്. വെലോസിറ്റിയുടെ സമയത്ത് നമ്മൾ നോക്കുന്ന എന്താണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നോക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ ഡിറക്ഷൻ നോക്കണം. ആ കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞത് തന്നെയാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അതുകൊണ്ട് നമ്മളിപ്പോഴും ഓർക്കുക, നമ്മൾ വണ്ടിയെ കയറുമ്പോൾ നമ്മുടെ അവിടെയുള്ള ആ മീറ്റർ, സ്പീഡോമീറ്റർ നമ്മൾ വിളിക്കുന്നത്, അതെപ്പോഴും എന്താണ്, അത് സ്പീഡാണ്. നമ്മൾ വണ്ടി എങ്ങോട്ട് ഏത് ഡയറക്ഷനിൽ പോയാലും അതെപ്പോഴും പോസിറ്റീവ് തന്നെ, എപ്പോഴും 50 60 70 എപ്പോഴും ഒരിക്കലും മൈനസിലോട്ടൊന്നും പോകാറില്ല. അതുകൊണ്ട് വണ്ടിയിലുള്ള അത് എപ്പോഴും എന്ത് തന്നെയാണ്, സ്പീഡോമീറ്ററാണ്. അതിലെപ്പോഴും കാണിക്കുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡാണ് എന്നുള്ള കാര്യവും കൃത്യമായിട്ട് നിങ്ങൾക്കിപ്പം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലിയർ ആണല്ലോ. ഈ ഫൈനലി
ഒരു ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് കൂടി നോക്കിയാൽ ആവറേജ് സ്പീഡ് ഈസ് ഓൾവേസ് പോസിറ്റീവ്, ആവറേജ് സ്പീഡ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. കാരണം അതിന് ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡ് ബൈ ടൈം ആണല്ലോ. അത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അല്ല, നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് അങ്ങോട്ട് പോയാലും മുമ്പോട്ട് പോകുമ്പോൾ അത് കൂടും, പിന്നെയും തിരിച്ചു വന്നാലും കൂടും, പിന്നെയും പോയാലും കൂടും, പിന്നെ നമ്മൾ എപ്പോഴും കൂട്ടിക്കൊണ്ടിരിക്കുക. കാരണം നമ്മൾ ഡിറക്ഷൻ നോക്കത്തില്ല, എപ്പോഴും ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് എപ്പോഴും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. എന്നാൽ ആവറേജ് വെലോസിറ്റി ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഡിപ്പെൻഡിങ് അപ്പോൺ ഇറ്റ്സ് ഡിറക്ഷൻ. ശരിയാണല്ലോ, വെലോസിറ്റി നമ്മൾ നോക്കുമ്പോൾ അത് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ്. കാരണം വണ്ടി മുമ്പോട്ട് ഫോർവേഡ് ഡിറക്ഷനെ പൊക്കോണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കുക, ഡിസ്പ്ലേസ്മെൻറ്റ് കൂടിക്കൊണ്ടിരിക്കുക. വിത്ത് റെസ്പെക്ട് ടു ടൈം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. ഇനി അത് തിരിച്ചിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമ്മുടെ വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. കുറഞ്ഞ് 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 നമ്മൾ അതേ പൊസിഷൻ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് അവിടെ തന്നെ തിരിച്ചു വരുവാണെങ്കിൽ അന്നേരത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് സീറോ ആണ്. സോ വെലോസിറ്റി എന്ന് പറയുന്നത് സീറോ തന്നെയാവും, സീറോ മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നെ വരും. അതിനുശേഷം നമ്മൾ നെഗറ്റീവ് ഡിറക്ഷനിൽ പോകണം, നേരെ ഓപ്പോസിറ്റ് പോവുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് ഈ മുമ്പോട്ട് പോകുന്ന പോസിറ്റീവ് ഡിറക്ഷൻ എടുത്തു, അത് തിരിച്ച് നമ്മൾ വീണ്ടും ഇവിടെ തന്നെ വന്നു, അപ്പോൾ നമുക്ക് സീറോ ആയി. അതിനുശേഷം നെഗറ്റീവ് ഡിറക്ഷനിലാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അപ്പോഴത്തെ നമ്മുടെ വെലോസിറ്റി നമ്മൾ പറയുന്നത് എങ്ങനെയായിരിക്കും? നെഗറ്റീവ് വെലോസിറ്റി ആയിരിക്കും പറയുന്നത്. ഞാൻ മുമ്പ് ഒരു ഫിഗർ കാണിച്ചായിരുന്നു, ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം നമ്മൾ റൈറ്റ് എൻഡിലോട്ട്, ഈ ഫിഗറിൽ റൈറ്റ് എൻഡിലോട്ട് പോകുന്നതിനെ ഞാൻ പോസിറ്റീവ് എന്ന് വിളിച്ചാൽ ലെഫ്റ്റിലോട്ട് പോകുന്നതിനെ നെഗറ്റീവ് എന്ന് വിളിക്കണം. അപ്പോൾ നെഗറ്റീവ് ഡിറക്ഷനിൽ പോകുന്ന ഒരു വണ്ടിയുടെ വെലോസിറ്റി നമ്മൾ പറയുന്നത് എങ്ങനെയാ? നെഗറ്റീവിലാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ വെലോസിറ്റിക്ക് ഡിറക്ഷൻ പറയേണ്ടത് കൊണ്ട് അത് നെഗറ്റീവിലാണ് പറയുന്നത്. അതുകൊണ്ട് ആവറേജ് വെലോസിറ്റി എന്ത് വരാം? പോസിറ്റീവും വരാം, നെഗറ്റീവും വരാം. പക്ഷേ ആവറേജ് സ്പീഡ് എപ്പോഴും എന്തായിരിക്കും? നമ്മൾ ഡിറക്ഷൻ നോക്കത്തില്ല, എപ്പോഴും ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതെപ്പോഴും പോസിറ്റീവ് തന്നെയായിരിക്കും എപ്പോഴും വരുന്നത്. ക്ലിയർ ആണല്ലോ. പിന്നെ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് വെലോസിറ്റി ക്യാൻ ബി യൂസ്ഡ് ഫോർ സ്പീഡ് ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് നോട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഡിറക്ഷൻ. അത് ഞാൻ മുമ്പ് പറഞ്ഞതാണ്. ഒരു ഇൻസ്റ്റന്റേനിയസ് സ്പീഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് അപ്പം എപ്പോഴും അത് നേരെ തന്നെ പൊക്കോണ്ടിരിക്കുമായിരിക്കും, ഡിറക്ഷൻ ഒന്നും മാറാൻ ഒരു ചാൻസും ഇല്ല. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ ആവറേജ് വെലോസിറ്റിയും, സോറി, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും ഇൻസ്റ്റന്റേനിയസ് സ്പീഡും ഒന്നു തന്നെയായിരിക്കും. അപ്പോൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് വെലോസിറ്റിയെ നമുക്ക് സ്പീഡിന് ഇൻസ്റ്റഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതിലും തെറ്റില്ല. അതുകൊണ്ടാണ് ഒരു പക്ഷേ കോമൺ ലാംഗ്വേജിൽ ചിലപ്പം സ്പീഡും വെലോസിറ്റിയും നമുക്ക് ഒരേ സെൻസിൽ, നമ്മൾ ഈ കാണുന്ന സ്പീഡ് എന്നുള്ള സെൻസിൽ തന്നെ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് എന്നുള്ള കാര്യവും ഓർക്കുക. അപ്പം തൽക്കാലം ഞാൻ ഈ ഒരു ഷോർട്ട് സെഷനിൽ നിങ്ങൾക്ക് പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് അറിയാവുന്ന രണ്ട് ക്വാണ്ടിറ്റീസ് തന്നെയാണ്, എന്താണ് സ്പീഡും എന്താണ് വെലോസിറ്റിയും എന്നുള്ള ഒരു കാര്യമായിരുന്നു. അപ്പം എന്തെങ്കിലും ഒരു പുതിയ ഐഡിയ ഒരുപക്ഷേ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയ ഒരിക്കൽ കൂടി ഒന്ന് സോളിഡ് ആയിട്ട് നമ്മൾ ഉറപ്പിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തൊട്ടടുത്ത ലെക്ചറിൽ നമ്മൾ ആക്സിലറേഷൻ എന്നൊരു ടോപ്പിക് കൂടി കണ്ടുകൊണ്ട് ആ ഒരു ഇൻട്രൊഡക്ടറി ടോപ്പിക് നമുക്ക് എൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കേട്ടിരുന്നതിന് നന്ദി.